ഇന്ന് നമുക്കൊപ്പമുള്ളത് ആൽബിയും അമ്മയുമാണ്. ഇതുവരെയുള്ള ആൽബിയുടെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ചേച്ചിയുടെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് തങ്കച്ചി. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്ന്, പഞ്ചായത്ത് കുമ്പളി പഞ്ചായത്ത് ഈയക്കോട്ട എന്ന സ്ഥലത്ത് നിന്ന്. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്? അത് മൊബൈലിൽ ഒരു സാറിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിലിങ്ങനെ പുതിയ കുട്ടികളെ ഓഡിഷൻ വഴി എടുക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് അതിലേക്ക് നമ്മൾ ഓൺലൈൻ വഴി അപേക്ഷ വെച്ച് മോനെ അപ്പോൾ ഓഡിഷനിൽ സെലക്ഷൻ ആയെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ഓഡിഷൻ ഇവിടെ വന്ന് മോൻ സെലക്ഷൻ ഓഡിഷൻ വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ അയച്ച് അപ്പോൾ മോനെ ഓഡിഷനിലേക്ക് ക്ഷണിച്ചായിരുന്നു. ഓഡിഷൻ വന്ന് അത് സെലക്ഷൻ ആയി. എന്താണ് ശരിക്കും ആൽബിയുടെ ഇഷ്യൂ? എന്താണ് മോൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ ഇങ്ങനെ ഒരു വയസ്സിലൊന്നും ആദ്യം കുട്ടിക്കാലത്ത് ഒരു വയസ്സിലവനൊരു ചുമയൊക്കെ വന്ന് അതിലവൻ സംസാര ശേഷി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഡോക്ടർമാരെയൊക്കെ കണ്ട് പല മരുന്നുകളൊക്കെ കൊടുത്ത് അതിലൊന്നും ഒരു മാറ്റവും കണ്ടില്ല. പിന്നെ സ്വയം ഞാൻ വീട്ടിൽ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് മോനെ സംസാരിപ്പിച്ച് ഇതൊക്കെ എടുത്തതിന് ശേഷം 4 വയസ്സായതിനു ശേഷം തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അവനെ പല പല സ്കൂളുകളിൽ ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ അയച്ച് പിന്നെ അവൻ ഇച്ചിരി സംസാരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇപ്പം ഈ വിധമായി എന്ന് തന്നെ പറയാം. ഇപ്പം മോൻ എത്ര വയസ്സുണ്ട്? മോനിപ്പോൾ 19 വയസ്സായി. അപ്പോൾ ഈ ഒരു 19 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? 19 വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു എത്രയോ കഷ്ടപ്പെടുന്ന വെച്ചാൽ ഒരു അമ്മ എന്ന് ഒരു 100 മക്കളെ വളർത്തുന്നതിൻ്റെ അത്രയും കഷ്ടപ്പാടായിരിക്കും ഈ ഒരു മോനെ വളർത്തിയെടുക്കാൻ കഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം അവനെ വെച്ച് അവനെ വീട്ടിലാക്കിക്കൊണ്ട് നിന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ താഴ്ത്തട്ടിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം ഞാൻ തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ 7 മക്കളാണ്. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് കഷ്ടതയിൽ വളർന്നതാണ്. അപ്പോൾ പിന്നെ അതിനുശേഷം എൻ്റെ ഹസ്ബൻഡും ഒരു കൂലിക്ക് വണ്ടി കൊട്ടിക്കുന്ന ഒരാളായിരുന്നു. അപ്പോഴത്തേക്കും അതിൽ നിന്നുകൊണ്ട് തന്നെ മോൾ ജനിച്ച് പിന്നെ മോളെ പഠിക്കാൻ വിട്ട് പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു എന്നെ കൊണ്ടൊക്കുന്ന ജോലികളൊക്കെ ചെയ്ത് അപ്പം മോൻ ജനിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റാതെ ആയപ്പോഴത്തേക്ക് നമ്മളെ ജീവിതമേ പിന്നെ വീണ്ടും പരാജയമായി. എന്നിട്ടും മോനെ എനിക്ക് എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ സഹോദരങ്ങളും എല്ലാവരെയും കൂടെ ഹെൽപ്പുണ്ട്. മോനെ ഞങ്ങൾ വളർത്തി പിന്നെ അവർ എല്ലാവരുമൊക്കെ നല്ല കെയറിങ് കൊടുത്തു മോന്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് സമൂഹത്തിൽ ഇതിന് നമ്മളെ വീട്ടിനെക്കാട്ടിയും നമുക്ക് സമൂഹത്തിൽ നിന്നും വരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം. കാരണം ഞങ്ങളെ കൊച്ചുങ്ങളെയും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ വരുമ്പോൾ നല്ല സ്നേഹമാണ് ഈ മോൻ്റെ അടുത്ത്. നമ്മളെ അടുത്തുള്ളവരായാലും ദൂരെ നിന്ന് വരുന്നതായാലും നമ്മളെ ബന്ധുക്കളായാലും നമ്മളെ വീട്ടിൽ വരുമ്പോൾ നല്ല സ്നേഹം തലോടൽ നല്ല സ്നേഹത്തിലൊക്കെ നിൽക്കും. പക്ഷേ നമ്മൾ ഒരു സമൂഹ ഒരു കല്യാണത്തിലോ മറ്റൊരു കാര്യത്തിലോ ചെന്ന് കഴിഞ്ഞാൽ ഈ മോൻ ചെന്ന് ഹായ് എന്നാക്കിയാൽ പോലും അവർ പെട്ടെന്ന് മുഖം തിരിഞ്ഞങ്ങ് മാറിപ്പോകും. അവരിങ്ങനെ നമ്മളോട് വന്ന് മിണ്ടാൻ തന്നെ നമുക്കൊരു അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അത് ഈ ഒരു സ്ഥലത്തൊന്നല്ല എല്ലാ സ്ഥലത്തും. പിന്നെ പല ഇച്ചിരി സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ബന്ധുക്കളാണെങ്കിലായാലും ആൾക്കാരാണെങ്കിലും അങ്ങ് മാറിപ്പോവാനാണ് തിരക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലും വിചാരിക്കും ഇങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും നമ്മളെ കുട്ടികളെ സ്വീകരിക്കാത്തടുത്ത് നമുക്കും പോകണ്ട എന്നും പറഞ്ഞ് നമ്മളങ്ങ് മാറുമായിരുന്നു. ഇപ്പം അതിന് ശേഷം ഇങ്ങനെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ കുറേ പുസ്തകങ്ങൾ ഞാൻ വായിക്കുമായിരുന്നു. അവിടെ വായനശാല ഉണ്ട്. അതിന് പിന്നെ ഒരു പുസ്തകത്തിലൊന്നും ഒരു കഥയിലുമുണ്ട് ഒരു മാജിക് അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയൊക്കെ കുറേ പുസ്തകങ്ങൾ ഞാൻ വായിക്കും. വായിക്കുമ്പം എനിക്ക് ഇതൊന്നുമല്ല ഈ സമൂഹമൊന്നുമല്ല ഞാൻ ആരാണ് എൻ്റെ കുട്ടി എന്താണ് ഇന്ന് സമൂഹത്തിനെ ഞാൻ കൂടുതൽ ബഹുമാനിക്കണം അതായത് എൻ്റെ കുട്ടിയിലെ കയറി ഞാൻ സ്വയമായിട്ടൊരു തീരുമാനം എടുക്കണം എന്നുള്ള ഒരു നല്ല മാനസികമായിട്ട് നമുക്കൊരു ബലവും ശക്തിയും തരുന്നതായിരുന്നു. ആദ്യം എന്ന് വെച്ചാൽ ഈ മൊബൈലൊന്നും നമ്മളെ ഇല്ല കൊച്ചു മൊബൈൽ ആദ്യം എനിക്ക് മൊബൈലൊന്നും ഇല്ല പിന്നെ സാധാരണ കുഞ്ഞു മൊബൈൽ അതിലിങ്ങനെ വീഡിയോകളോ ഒന്നുമില്ല. ഈ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയത് തന്നെ ഇവിടെ ഈ ഓഡിഷൻ കിട്ടിയതിന് ശേഷമാണ്. നമുക്ക് പുതിയ മൊബൈലൊക്കെ വാങ്ങിച്ചാൽ മറ്റേ ഞാൻ അടുത്തുള്ള കൊച്ചുങ്ങളെ കൊണ്ടാണ് ഇതിനൊക്കെ അപേക്ഷയൊക്കെ അയച്ചതും എല്ലാം തന്നെയാണ്. പക്ഷേ അതിന് മുമ്പേ സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ എനിക്ക് എവിടെ കിട്ടിയാലും വായിക്കണമെന്ന് തോന്നും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വേദനകളാണ്. ആ വേദനയിൽ നിന്ന് എനിക്കൊരു ആശ്വാസമായിട്ട് കിട്ടുന്നതൊക്കെ ഈ സാറിൻ്റെ ഓരോ വാക്കുകളും ആ വായന. അപ്പം സാറിനെ കൂടുതൽ നമ്മളിങ്ങനെ അടുത്ത് TVയിലൊക്കെ ഇങ്ങനെ സാറിൻ്റെ ഓരോ മേജിക്കും ഓരോന്നൊക്കെ കാണും. ഇത് കണക്ക് വേറൊരു അഭിമുഖമോ മറ്റൊന്നും സാർ ഈ TVയിലൊന്നും കാണില്ല. ഈ മേജിക്ക് മാത്രമല്ലേ സാറിന്. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഈ മോൻ ഈ മേജിക്ക് സാറിൻ്റെ അത് കണ്ടു കഴിഞ്ഞാൽ മേജിക്കത്ത് വെച്ചാൽ അവൻ്റെ ജീവനാണ് പ്രാണനുമാണേ. അപ്പോൾ
അപ്പോൾ എമ്മയിന് എപ്പോഴും ആ ആഗ്രഹമാണ്. അതിങ്ങനെ വളർന്ന് പിന്നെ ഈ സാറിൻ്റെ കഥകളെല്ലാം ഞാൻ വായിച്ച് കേൾപ്പിക്കും. ഞാൻ കേൾപ്പിച്ചിട്ട് പറയാം, അമ്പാടിക്കണ്ണ ഇത് നമ്മൾ അമ്പാടിക്കണ്ണ എന്നാണ് വിട്ടിയുള്ളത്, സാറേ സാറിൻ്റെ മക്കളെ മേജിക് സാറിൻ്റെ പിന്നെ കഥകളാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ അവൻ ശ്രദ്ധിച്ച് ഇതിരുന്നിരുന്ന് അങ്ങ് കേൾക്കും. ഓരോ കഥകളും അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആഗ്രഹിച്ച് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, സാ ദൈവമേ എന്നെങ്കിലും ഒരു സമയത്ത് എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണേന്ന്. കാരണം എൻ്റെ മനസ്സിലിരിക്കുന്ന വിഷമങ്ങൾ സാറിനോട് ഒന്ന് പറയണം, എനിക്കിതിന് വേണ്ടി എന്ത് എനിക്കൊരു മനസ്സിനൊരു കരുത്ത് തരും എന്നൊരു ആഗ്രഹമായിരുന്ന ഇവിടെ വരുന്ന ആ നിമിഷം വരെ എനിക്കതായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ അപേക്ഷിച്ച് എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അപേക്ഷിച്ച് വേർഡെല്ലാം പോയി അപേക്ഷിച്ച് അപ്പം മോനെ ഓഡിഷന് കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് ഈ ലോകം മുഴുവനും കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു എനിക്ക്. കാരണം ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന കയറി പറ്റാം, സാറിനെ കാണണം, ഇങ്ങനെ സെലക്ഷൻ ആവുന്നൊന്നും ആവില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരിയും നമ്മൾ ബന്ധുവിലുള്ളവരും അപ്പോൾ ഈ ഗേറ്റ് ഇങ്ങനെ ആ മെയിൻ ഗേറ്റ് ഇങ്ങനെ കടന്നപ്പോൾ തന്നെ അവൾ പറയുമായിരുന്നു, തങ്കച്ചി നീ വിഷമിക്കണ്ട, നീ നമുക്ക് ഭഗവാനെ നീ പ്രാർത്ഥിയിൽ നമ്മളെ മോന് സെലക്ഷൻ കിട്ടുമെങ്കിൽ നമുക്ക് ഒന്ന് അവിടെ നമുക്കും വരാം സാറിനെ കാണാൻ. പക്ഷേ എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ടും എൻ്റെ മോൻ്റെ മനസ്സുകൊണ്ടും നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് വന്ന് ഓഡിഷനിൽ സെലക്ഷനായി. അന്ന് എനിക്ക് മനസ്സിലൊരു ആത്മവിശ്വാസം തോന്നി, എൻ്റെ മോന് ഇനി ഞാനും ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ, ഞങ്ങൾക്ക് നമ്മളെ മോള് ഇല്ല എന്ന് ഇഷ്ടപ്പെട്ടപ്പം ഇനി എൻ്റെ കൊച്ചിനെ ഞങ്ങൾ ആരെടുത്ത് ഏൽപ്പിക്കും, ഇപ്പം നമ്മൾ ഉള്ള സമയം വരെ ഇവന് സുരക്ഷിതം, പിന്നെ അത് കഴിയുമ്പോൾ ഞങ്ങൾ ആരെ ഏൽപ്പിക്കും. ആ സമയത്ത് ഈ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്തും സാറിനെ കണ്ട് എനിക്ക് പറയണം, സാറേ എൻ്റെ മോനെയും കൂടെ അങ്ങ് സാറിൻ്റെ സ്കൂളിലേക്ക് ഒന്ന് ആക്കണം, നമുക്കൊരു ഏൽപ്പിക്കാൻ ഒരാളുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിന് നല്ലൊരു ചങ്കുറപ്പുണ്ട് എനിക്ക് സാറിൻ്റെ എൻ്റെ കൈ നമ്മൾ ഒരു ഭഗവാന്മാരുടെ കൈകളിൽ നമ്മളെ മക്കളെ ഈശ്വരൻ എൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ച് എൻ്റെ മോനെ എനിക്ക് തന്ന് വളർത്താൻ തന്നെ. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് കഴിഞ്ഞു, ഇനി ഇനി അവിടെ അവിടെയാണ് എല്ലാം അടങ്ങിയ ഒരു സ്ഥലമാണ്. അവർക്ക് ആഹാരമായാലും വസ്ത്രമായാലും സ്നേഹമായാലും എല്ലാം നമ്മൾ ഭഗവാന്മാരെ നമ്മൾ അഭയം തേടില്ല, അത് കണക്ക് ഒരു സ്ഥലത്ത് ഞാൻ എത്തിച്ചു കഴിഞ്ഞ് എന്ന് ഇപ്പം എനിക്ക് മനസ്സിന് പൂർണ്ണമായിട്ടൊരു ധൈര്യം സന്തോഷം ഒക്കെയാണ്. മോൻ്റെ സ്കൂളും വിദ്യാഭ്യാസവും ഒക്കെ എങ്ങനെയായിരുന്നു? മോൻ്റെ ആദ്യത്തെ സ്കൂളെന്ന് വെച്ചാൽ അംഗൻവാടിയിൽ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു അംഗൻവാടിയാണ്. അംഗൻവാടിയിലെ ടീച്ചർ നല്ലൊരു ടീച്ചറായിരുന്നു. നമുക്ക് ഇപ്പോഴും ആ അംഗൻവാടി ടീച്ചറിനെയാണ് നമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അന്ന് ഈ മോൻ അത്രയ്ക്ക് പൊരുത്തക്കെട്ടതും ഇരിക്കാൻ പറയുന്നിടത്ത് ഇരിക്കുക അറിഞ്ഞൂടെ, ഒന്നും രണ്ടും പോണതറിഞ്ഞൂടെ, എല്ലാം അവൻ അങ്ങനെ താനെ അതീ കൂടെ പോയിക്കൊണ്ടിരുന്ന് അത് ചെയ്യുമായിരുന്നു. കൊച്ചുങ്ങളെയൊക്കെ അടിയെ ഉപദ്രവം നിൽക്കുക. പക്ഷേ ആ ടീച്ചർ 2 വർഷം ക്ഷമയോടുകൂടി ടീച്ചറിൻ്റെ മോനെ കണക്ക്, ഇന്ന് ഈ നിമിഷവും സാറിനാണ് ഞാൻ ഓരോ ടീച്ചറിനാണ് ഓരോ കാര്യങ്ങളും അറിയിക്കുന്നത്, ഓരോ നേട്ടങ്ങളും കോട്ടങ്ങളും താഴ്ചയും ഉയർച്ചയും എല്ലാം ടീച്ചറിനാണ്. അവൻ്റെ ഓരോ ഒരു ഒരു കൊച്ചു സമ്മാനം കിട്ടിയില്ലെങ്കിൽ അതൊക്കെ ടീച്ചറിനാണ്. കാരണം ആ ടീച്ചറിനാണ് അവന് അടിസ്ഥാനം ഇട്ട് കൊടുത്തത്. അപ്പം ആ സമയം ആ ടീച്ചർ നല്ല കെയറിങ് കൊടുത്ത് അതിന് ശേഷം വലിയൊരു ദുരന്തമായിരുന്നു. കാരണം ഞങ്ങൾ 1-ാം ക്ലാസ്സിലൊരു സാധാ സ്കൂളിൽ സ്കൂളിൽ നോർമൽ സ്കൂളിൽ കൊണ്ടാക്കി അവിടെ 2 മാസം പോയപ്പം തന്നെ വേറെ കൊച്ചുങ്ങളെല്ലാം നല്ല കൊച്ചു എല്ലാ കഴിവുമുള്ള കൊച്ചല്ലേ, മൊന്ന് സംസാരിച്ച ഒട്ടും തിരിയത്തില്ലാത്ത സ്കൂളായിരുന്നു. അവിടെ ചൂണ്ടാക്കിയപ്പോഴത്തേക്ക് ബാക്കിയുള്ള കൊച്ചുങ്ങളെല്ലാം കുരുത്തക്കേട് കാണിക്കും. വലിയൊരു മഴ സമയമായിരുന്നു ആ സമയത്ത്. ഈ ഒരു ഈ മോനല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മോൻ പറയും എൻ്റെ കൂടെ ഏത് കുത്തക്കേട് കാണിച്ചാലും എൻ്റെ എനിക്ക് മനസ്സിലാവുമല്ലോ മോൻ പറയുന്നത്. അപ്പോൾ ഈ മോൻ ബുക്കുകൾ ഒരു കൊച്ച് പുസ്തകം ഒരു കൊച്ചിൻ്റെ ഒരു പുസ്തകവും 2 നോട്ട്ബുക്കും 2 പേനയും ബുക്കുകൾ തന്നെ നോട്ട്ബുക്ക് ടീച്ചർ എൻ്റെ കൂടെ പറയുന്നതെന്ന് വെച്ചാൽ വലിച്ചേറി വെള്ളത്തിൽ ഒഴുക്കി, ഈ ടെസ്റ്റും വെള്ളത്തിൽ ഒഴുക്കി, ബുക്ക് പേനയും പെൻസിലൊക്കെ ആൽബി എന്ത് ചെയ്തതെന്ന് അറിയത്തില്ല, ആൽബിയുടെ ബേഗിലൊന്നും ഇല്ല. ഇമ്മൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഇതൊന്നും അറിയുന്നില്ല. നിക്കർ ഊരുമ്പോൾ കൊച്ചിൻ്റെ ഇവിടം തൊട്ട് ഇതുവരെ അടിയിലെ പാടേ ഉള്ളൂ. അപ്പം പിന്നെയാണ് ഞാൻ സാറിൻ്റെ ചെന്ന് ചോദിക്കുന്നത്, അന്ന് ഫോണൊന്നും ഇല്ല, ചെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ടീച്ചറേ എൻ്റെ കൊച്ചിന് അത് ആൽബി ഇന്ന തന്നെ അതൊക്കെ നശിപ്പിച്ച് അതൊക്കെ ആവശ്യത്തിന് തന്നെ നാളെ ആ കുട്ടിക്ക് എല്ലാ സാധനവും പഠിച്ചോളൂ. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ മോൻ്റോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടീച്ചറേ എമ്മ എമ്മ ചെയ്തെങ്കിൽ ഇവൻ ചെയ്തെന്ന് പറയുമ്പോൾ ഇതൊരു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ പറഞ്ഞ് മേടിച്ച് കൊടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇതെല്ലാം മേടിച്ച് കൊടുത്ത് ടെസ്റ്റ് വരെ ഞാൻ പിന്നെ കൊടുത്ത്
വേറൊരു കൊച്ചിൻ്റെ ബുക്ക് പുസ്തകം കൊടുത്ത് അത് പ്രസ്സിൽ കൊടുത്ത് ടെസ്റ്റാക്കി കൊടുത്ത് കൊടുത്തതിന് ശേഷം ഈ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ ഇന്ന് രണ്ട് ദിവസത്തേക്ക് ആൽബീനെ ഞാൻ വിടുന്നില്ല. ഏതെങ്കിലും കൊച്ചുകൾ ഇങ്ങനത്തെ കുറ്റക്കേട് കാണിക്കുന്നെങ്കിൽ മോൾ വന്ന് എൻ്റെ അടുത്ത് പറയണം. രണ്ട് ദിവസം ആ പിറ്റേ ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ആ കൊച്ചു എന്നറിയുന്ന ആൻറ്റി ഇങ്ങനെ വേറൊരു കൊച്ച് ഇതണക്ക് പുസ്തകമൊക്കെ വലിച്ചു കയറിയിട്ട് ടീച്ചർ ചോദിച്ചോ പറഞ്ഞ ആൽബിയാണെന്ന്. അപ്പോൾ ആൽബി ആ ക്ലാസ്സിൽ അന്ന് ചെന്നിട്ടില്ല. അപ്പോഴേ ടീച്ചറിന് മനസ്സിലായി ഈ കുട്ടിയല്ല ചെയ്യുന്നത്. ടീച്ചറിനും അങ്ങ് എന്തായി. ഞാൻ എൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയി, ഞാൻ ചോദിച്ചിട്ട് ചോദിച്ചു, ടീച്ചറെ എൻ്റെ അമ്മ വരാത്തതിൻ്റെ അന്ന് ചെയ്ത കുറ്റം ആൽബി എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ ഒരുപാട് ടീച്ചറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സംസാരിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ടെൻഷനും വിഷമമായിരുന്നു. എൻ്റെ കൊച്ച് നല്ല അറിവുള്ള കൊച്ചായിരുന്നെങ്കിൽ പറഞ്ഞെങ്കിൽ അവർ വിശ്വസിച്ചേനെ. അപ്പോൾ അവൻ്റെ കുറവാണ് അമ്മ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ആ ടീച്ചർമാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിന് പിന്നെ ടീച്ചർ പിന്നെ അതിന് ശേഷം ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പിന്നെ ആ സ്കൂളിൽ വിട്ടിട്ടില്ല. കാരണം ഇവ ആ രണ്ട് മാസത്തിനകം വെച്ച് ഒരുപാട് വേദന അനുഭവിച്ച് എനിക്ക് മാനസികമായിട്ട്. കാരണം ഇവിടെ അല്ലാതെ എൻ്റെ കൊച്ചിനെ ഞാൻ ഇവിടെ കൊണ്ടാക്കും അത്രയും സമയമൊക്കെയാണ് ആ സമയം. പിന്നെ എനിക്ക് എൻ്റെ ജോലിക്കൊക്കെ ഞാൻ ഓരോ ജോലിക്കൊക്കെ അറിയിപ്പോൾ നമുക്കും ജീവിക്കണ്ടേ. അപ്പോൾ ഈ കൊച്ചിനെ അത്രയും സമയം നോക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. അതിന് ശേഷമാണ് ഇവിടെ വട്ടപ്പാറ ഷാലു എന്ന് പറഞ്ഞൊരു സ്കൂളിൽ മോനെ അവിടെ ഞാൻ ആക്കി. അവിടെ ആക്കി ഒരു വർഷം വരെ മോനെ ഇങ്ങനെ ഒന്നിനും രണ്ടിനും പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആൽബി ഇവിടെ ശരിയാവത്തില്ല, അവനിങ്ങനെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വീട്ടിൽ ഒരു ആറുമാസം ഒരു വർഷത്തോളം വീട്ടിൽ നിർത്തിയതിന് ശേഷം വീണ്ടും സ്കൂളിലേക്ക് മോനെ വിളിച്ച് പിന്നെ അവിടെ കുറേ ഈ പിന്നെ ഈ കോവിഡ് സമയം വരെ മോൻ അവിടെ ഇരുന്ന് അവിടുത്തെ അവിടെ ചെന്നതിന് ശേഷം മോൻ അല്ല എടുക്കാനായിട്ട് വന്ന്. പക്ഷേ ആ സമയത്ത് ഇങ്ങ് വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ മേജിക് പിടിക്കണം. അവിടെ അവർ ഡാൻസൊക്കെ പറഞ്ഞു കൊടുക്കും, പാട്ടൊക്കെ അപ്പം പറഞ്ഞ് എനിക്ക് പാട്ട് പിടിക്കാം. പക്ഷെ ഡാൻസ് നല്ലോണം മോൻ കളിക്കും, ഡാൻസിന് ഇഷ്ടമാണ്. പിന്നെ ഓട്ട മത്സരത്തിന്, ഷോർട്ട് ബുട്ട് മത്സരത്തിന്, ഫാൻസി ഡ്രസ്സിന് ഇതിനൊക്കെ അവിടെ പഞ്ചായത്തിൻ്റെ ഇതിലൊക്കെ ബ്ലോക്ക് തരത്തിലൊക്കെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി മത്സരിക്കും. അതിനൊക്കെ മോൻ ഫസ്റ്റ് എ ഗ്രേഡ് മേടിച്ച് ഒരുപാട് സർട്ടിഫിക്കറ്റും ട്രോഫികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോഴാണ് മോന് ഡാൻസിൽ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായത്? ഡാൻസിന് താല്പര്യം ഈ ഷാലു എന്ന് പറയുന്ന സ്കൂളിൽ ഡാൻസ് അവരിങ്ങനെ പഠിപ്പിക്കുകയും അവിടെ സാധാരണ എല്ലാ സ്കൂളിലും കണക്ക് എല്ലാ വർഷവും അവിടുത്തെ പ്രോഗ്രാത്തിന് നടത്തുകയൊക്കെ ചെയ്യും. അപ്പോഴേ ചെല്ലുമ്പോൾ കൊച്ചു ഡാൻസൊക്കെ കളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് ഈ കോവിഡ് വന്ന് നിന്ന സമയത്ത് ഈ ടീം മൊബൈലൊക്കെ വന്നതിന് ശേഷം മൊബൈലിൽ കൂടെയൊക്കെ ഈ ഡാൻസൊക്കെ എപ്പോഴും നോക്കിയാലും ഡാൻസാണ്. അപ്പം ഞാൻ ഈ ബൾസ് സ്കൂളിൽ പിന്നെ രണ്ട് മാസം ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ ശേഷം കൊണ്ടാക്കി അവരിങ്ങനെ അവർ ഡാൻസ് കളിപ്പിച്ച് നോക്കിയപ്പം അമ്മ നല്ലോണം കളിക്കുന്നു. അപ്പോഴേ അവന് എനിക്ക് മനസ്സിലായി മോ ഡാൻസ് കളിക്കുന്നു. പക്ഷേ അപ്പോഴാണ് നമുക്ക് ഇവിടെ ഇതത്തെ കിട്ടിയത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങും വിടേണ്ട കാര്യമില്ല, ഇവിടെ അവൻ ഇഷ്ടമാവും പറയുന്നതും അങ്ങനെ തന്നെ. ഇവിടെ കിട്ടി നമ്മളിങ്ങനെ സാറിൻ്റെ വീഡിയോ കണ്ടപ്പം തന്നെ അമ്മ പറയുന്നു ഞാൻ ഇനി എങ്ങും പോകത്തില്ല, എനിക്ക് മാജിക് പഠിക്കണം, എനിക്ക് സാറിൻ്റെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവൻ. അപ്പോഴാണ്ട് അവൻ അത് ഹാപ്പിയാണ്. അവൻ ഒരു ദിവസം പോലും എനിക്ക് വയ്യെന്ന് പറഞ്ഞാലും അവൻ ഉറക്കെണീച്ചാൽ പറയും ഞാൻ പോകണം എനിക്ക് കാണാം. ഇവിടെ സാറ് വന്ന് സാറിൻ്റെ ഒരു തലവട്ടം കണ്ടു കഴിഞ്ഞാൽ ഇവൻ പിന്നെ അവൻ ഇവനല്ല, ഇവൻ വേറൊരു ഇതാണ്. ഇവന് ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പം മോന് മാറ്റങ്ങളുണ്ടോ? ഓ ഒരുപാട് മാറ്റം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമുക്ക് എപ്പോഴും ഒരു ഭയപ്പാടാണ്. ഞങ്ങൾ ബസ്സിലൊന്നും കയറ്റിയിട്ടില്ല, ബസ്സിലൊന്നും കൊണ്ടുപോകാൻ എനിക്ക് പേടിയാണ്. ഇപ്പം ഇവൻ ബസ്സിൽ വരാനും ഇവിടെ പോയി ഫുഡ് കഴിക്കാനും ഇപ്പം ഇവന് അമ്മ വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയാം അമ്മ വേണ്ട, ഏതെങ്കിലും കാര്യത്തിന് ഞാൻ വെള്ളം കുടിക്കാനോ വെള്ളം കുടിക്കാൻ പോകാനോ വെള്ളം വേണമെന്ന് ചോദിക്കാം, വേണ്ട വെള്ളം വെള്ളം ഇവിടെ ഉണ്ട്. പിന്നെ വേറെ വല്ല കാര്യങ്ങളും അത് ഞാൻ ടീച്ചറിൻ്റെ കൂടെ പറഞ്ഞോളൂ, അമ്മ വരണ്ട, അമ്മ അങ്ങ് പോയി ഇരുന്നാൽ മതി, അമ്മ വരണ്ട. പിന്നെ ഇച്ചിരി ഇപ്പം സ്കൂളിൽ ഞങ്ങൾ ഈ സ്കൂൾ ബസ്സിൻ്റെ അത് വരാം അമ്മ മതി, അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ വേണ്ട. സ്കൂൾ വിടുന്നതിനാന്ന് വെച്ച് ഞാൻ പല ദിവസം ഇങ്ങനെ ചിലപ്പോൾ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമ്മനെ എനിക്ക് കിട്ടണ്ട, അവൻ ഇവിടെ അങ്ങ് മതി. ഞാൻ ചോദിക്കാം ആൽബി അമ്മ ഇല്ലെങ്കിൽ നീ എന്തരും, നീ അങ്ങ് സ്കൂളിൽ നിൽക്കും. ഓ കുഴപ്പമില്ല, എനിക്കങ്ങ് സ്കൂൾ മതി. മേജിക് പഠിപ്പിക്കുന്ന സാറ് വരും, സാറിൻ്റെ തന്നെ വന്ന ഉടനെ മേജിക് പഠിപ്പിക്കും എനിക്ക്. എന്നിട്ട് സാറിനെ ബിജയിനെ ഭയങ്കര ഇഷ്ടമാണ്, സിനിമ നടൻ ബി എന്നെ ബിജയിയുടെ അടുത്ത് കൊണ്ടുപോകും. സാറ് മേജിക്കും പഠിപ്പിച്ച് ഡാൻസും പഠിപ്പിച്ച് എന്നെ ബിജയിയുടെ അടുത്ത് കൊണ്ട് എന്നെ ഡാൻസ് കളിപ്പിക്കും. ഇതാണ് മനസ്സിലിങ്ങനെ അതിങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇവിടെ വന്ന് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ പോയി നോക്കിയോ, ഇഷ്ടമായോ? ഡാൻസൊക്കെ ഇപ്പോൾ പ്രാക്ടീസ് ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ?
ഇടയ്ക്കൊക്കെ മോൻ പറയും ടീച്ചറിൻ്റെ കൂടെ ടീച്ചറൊക്കെ എല്ലാവരും കളിക്കും, അവൻ ഇന്നലെ പാട്ടിട്ട് കൊടുത്ത് അപ്പം കളിച്ച് ടീച്ചറിന് വലിയ സന്തോഷമായി, ടീച്ചറിനേക്ക് അവൻ ഇഷ്ടമാണ്, ടീച്ചർമാർക്ക് അവനിഷ്ടമാണ്. എന്നോട് ഞാൻ ചോദിക്കും, ഇമ്മാനെ നിനക്ക് ടീച്ചർ മക്കളോട് ദേഷ്യപ്പെടും? എനിക്ക് എന്നോട് ഒന്നും ദേഷ്യപ്പെടില്ല, ആൽബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ആ ടീച്ചറിന് മോൻ്റെ ചോദിക്കുമ്പോൾ തന്നെ മോൻ തന്നെ പറയും വലിയ ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഡാൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ മോന്? ആ ഇപ്പം അവന് ചെണ്ട കൊട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്, ഓട്ടം ചാട്ടം അതിനൊക്കെ മത്സരത്തിനൊക്കെ പോവും. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നാട്ടും പുറത്തൊക്കെ ഇങ്ങനെ ഓണത്തിനൊക്കെയും അല്ലാതെ ഈ ബൾ സ്കൂളിൽ ചെന്നതിന് ശേഷം ഷാലോയിലായിരിക്കുമ്പോഴത്തേക്കും അമ്മ സ്പോർട്സിനൊക്കെ പോവും, അതിനൊരുപാട് സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും ഇങ്ങനെ വലിയ ഒരു ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ, അവരേതായ ഒരു ഇതൊക്കെ ഇവിടെ. പക്ഷേ അവന് അവൻ്റെ ലക്ഷ്യത്തിൽ എത്തിയല്ലോ, ഇവിടെ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, യോഗ എക്സസൈസ് പിന്നെ സ്പീച്ചിങ് എല്ലാ തെറോഫികളും എല്ലാം ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് പിന്നെ നമുക്ക് അവനെ ഇനി അങ്ങ് പുറത്ത് കൊണ്ടുപോയി വേറൊന്നും ചെയ്യിക്കാനില്ല, എല്ലാ ഇതും അവൻ ഇവിടെ ഉണ്ട്. മോനെ ഇനിയും പാട്ടൊക്കെ പാടാൻ ശ്രമിക്കണം കേട്ടോ, അവിടെ ഇരുന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി പാട്ടൊക്കെ പാടാൻ ശ്രമിക്കണം. ഡാൻസും ഒക്കെ കളിച്ച് നല്ല നല്ല വേദികൾ മോന് കിട്ടും. ആ ശരി മോനെ, നല്ല നമുക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ മോനെ, അവൻ സ്വന്തം കാലിൽ നിൽക്കുക, അവന് ഒരു പത്ത് അവന് അവർക്കും ജീവിക്കാൻ വേണമല്ലോ. പിന്നെ നമ്മളെ കാലം കഴിഞ്ഞാലും അവർക്ക് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന് പൂർണ്ണമായിട്ടും അവൻ സ്വന്തമായിട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താനും മറ്റ് കാര്യങ്ങളും എല്ലാം നേടിയെന്നുള്ള ചെങ്കുറപ്പോടു കൂടിയാണ് ഈ ആദ്യത്തെ ഗേറ്റിന് കയറി ഡിഫറൻറ്റ് ആൻഡ് സെൻറ്ററിലോട്ട് കയറിയതേ കാല് വെച്ചതേ ഞാൻ ഈശ്വരന്മാരെ കയ്യിൽ എൻ്റെ കൊച്ചിനെ ഏൽപ്പിച്ച് സാറെന്ന് പറയുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സാറിനെ എന്നെയും എൻ്റെ വീട്ടിലെ സർവ്വസ്വത്തും സാറിനെ സമർപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി അതിനുള്ള കാരണം എന്നെ കണക്ക് ഒരുപാട് അമ്മമാർ ഇങ്ങനെ വേദനിക്കുകയാണ്, ഞങ്ങളെ മക്കളെ ഞങ്ങൾ എവിടെ ചെല്ലട്ടെ, നമ്മളെ കാലം കഴിയാൻ ഞങ്ങൾ എന്ത് ചെയ്യട്ടെ എന്നുള്ള. ഇപ്പം എനിക്ക് ആ ചിന്താഗതി മാറി. അപ്പോൾ കാരണം ഇനിയുള്ളത് ഈ മോനെയും ഞങ്ങൾക്കുള്ളത് സർവ്വം സാറിൻ്റെ കാൽക്കൽ വെച്ച് മോനെയും കൂടെ വെച്ച് ഞങ്ങൾക്ക് മനസ്സിനൊരു തൃപ്തി ആവും എന്നുള്ള ഇതാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇനി മോനെ ഏൽപ്പിക്കാൻ ഞങ്ങളെ കാലം കഴിയുമ്പോഴോ നമ്മളെ ഇനി ആരെ ഏൽപ്പിക്കും എന്നൊക്കെ നമുക്ക് ടെൻഷൻ. കാരണം ഇത്ര എത്തിയ സാറ് ഇനി മക്കളെയും ഈ ഇത്രയും ഈ 4 വർഷം കൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യം വന്ന ബേച്ചിൽ വന്ന കൊച്ചുങ്ങൾ എല്ലാ കഴിവുകളും ആയി കഴിഞ്ഞവർക്ക്. ഞങ്ങൾ കണ്ടെടുത്തോളാന്ന് വെച്ചാൽ കണ്ടതും കേട്ടതും അവർ എല്ലാ സ്റ്റേജുകളും അവർ എല്ലാ പ്രോഗ്രാമുകളും ചെയ്ത് നല്ലവരായി, അവർക്കൊന്ന് വരുമാനങ്ങളായി, സ്റ്റേജുകളെല്ലാം കിട്ടിക്കഴിഞ്ഞ് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അറിയപ്പെട്ട ആൾക്കാരായി. ഇന്ന് നല്ല നോർമൽ കുട്ടികൾക്ക് പോലും എത്തിപ്പെടാത്ത സ്ഥാനങ്ങളിൽ ഇന്ന് അവർ എത്തിപ്പെട്ട്. അത് കണക്ക് എൻ്റെ കുട്ടിയും എത്തിപ്പെടും, പെടുമല്ല സാറ് എത്തിപ്പിടിപ്പിക്കും. അതിൽ നമുക്ക് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ഡിഫറൻറ്റ് ആൻഡ് സെൻറ്ററിൻ്റെ ഗേറ്റ് കയറിയതും. ഇന്ന് കയറി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് ഒരുപാട് ടെൻഷനുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മോള് നഷ്ടപ്പെട്ടതിൽ ഒരുപാട് ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോന് ഇത് കിട്ടിയത്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് സാറിൻ്റെ കൂടെ എനിക്ക് എന്നിട്ട് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് സാറിൻ്റെ കൂടെ എനിക്ക് ചോദിക്കണം എൻ്റെ മനസ്സിനെ എങ്ങനെ എനിക്ക് ഒരു ധൈര്യം തരാം. ആ സമയത്ത് ഇപ്പം ഒരു 6 മാസം വരെ എനിക്ക് കൗൺസിലിംഗ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കാരണം ഈ മോളെ വേർപാടില്ല. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, അതിനെനിക്ക് വലിയ സന്തോഷമാണ്. പല അമ്മമാരെ കണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമേ ഇത്രയും വേദന ഉണ്ടായി. ഇവിടെ വന്നപ്പം ഈ വേദനകളെ ഒരു കൂട്ടമായിരുന്നു, പക്ഷേ അത് 1 ആഴ്ച കഴിഞ്ഞപ്പം എല്ലാവരും വേദനകളങ്ങ് മാറി മാറി ഇപ്പം എല്ലാവരും നല്ല ഹാപ്പിയാണ്. കാരണം നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ വേദനിക്കാനോ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ പറയാൻ നേരമില്ല, ഇപ്പം നമുക്ക് നല്ല സന്തോഷമാണ്. നമ്മൾ ഇവിടെ നോക്കിയ സാധനം ഇവിടെ ഓരോ ഇലയിലും പൂവിലും എല്ലാത്തിലും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അതിലൊക്കെ നോക്കുമ്പം നമുക്ക് സന്തോഷം, മറ്റുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. വീട്ടിൽ ചെന്നാലും നമുക്ക് ചിന്തിക്കാനേ ഒരു സമയം കിട്ടുന്നില്ല. രാവിലെ മക്കളെ ഒരുക്കണം, നമുക്കിങ്ങ് വരണം, ആ ഒരു ചിന്ത. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ഫുഡ് ഉണ്ടാകുന്നത്, കിടന്നുറങ്ങുന്നത്, പിന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് വരുന്നത്. ഈ മക്കളിലും അങ്ങനെ തന്നെയല്ലേ? ഓരോ അമ്മമാരോട് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് വീട്ടിൽ ചെന്നാൽ ഒന്നും ചിന്തിക്കാൻ, നമ്മളെ ബന്ധുക്കളെ കാര്യം പോലും അടുത്തുള്ള കാര്യം എന്ത് സംഭവിക്കുന്നത് ഒന്നും ചിന്തിക്കാൻ സമയമില്ല. ഇപ്പം ഇങ്ങനെ ഇവിടെ വരണം എന്നുള്ളൊരു ചിന്തയും നമുക്കുള്ളു. അപ്പം ആൽബി നല്ലോണം ഡാൻസൊക്കെ പഠിച്ച് നല്ലോണം കളിച്ച് ഒരുപാട് വേദികളൊക്കെ ആൽബിക്ക് കിട്ടട്ടെ കേട്ടോ.